വളരെ വിദിതമായ ഒരു കാലത്താണ് നമ്മൾ ഈ രീതിയിലുള്ള ഒത്തുചേരുന്നത് നടത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമുക്കറിയാം കേരളം ഇത്രയും കാലം ഇതിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ മാറി നിൽക്കുന്ന വേറൊരു ഇടം ആണ് എന്നുള്ളത് വിദ്യാകാരണമുള്ളതായിരുന്നു നമ്മൾ വിധിച്ചു പോയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇവിടുത്തെ എന്താണ് പറയുന്നത് മതേതരവാദികൾ പുരോഗമനവാദികൾ എന്നൊക്കെ മനുഷ്യരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ ഇടയിലൊക്കെ കഴിഞ്ഞിരുന്ന ലിബറലുകൾ മതേതരവാദികളൊക്കെ എത്രമാത്രം ഹിന്ദുത്വ ഫാഷിസ്റ്റുകളുടെ കീഴിലൊതുങ്ങിയ അല്ലെങ്കിൽ ആർക്ക് വേണ്ടി പണിയെടുക്കുന്ന അടിയാളരായി മാറിയിട്ടുള്ള ഒരവസ്ഥ നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളിതിനെ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഭരണഘടന വിശ്വാസി അല്ലാതെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിന്റെ ഭാഗമായോ ഒക്കെ ജീവിക്കാനുള്ള നമ്മുടെയൊക്കെ അവകാശം ഉറപ്പ് തരുന്ന ഒന്നാണ്. ഞാനൊരു വിശ്വാസിയല്ല, ഒരു പക്ഷെ ചോദിച്ചേട്ടൻ ഒരു കാലത്തോ നല്ലൊരു കാലം വിശ്വാസിയല്ലാതെ ജീവിച്ചിട്ടുണ്ടാവും. പിന്നെ വിശ്വാസം അതൊക്കെ ഓരോരുത്തരുടെയും വിഷയങ്ങളാണ്, ഞാൻ പറയാൻ പോകുന്നതല്ല. നജ്മൽ ബാബു എന്നുള്ള പേര് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ സ്വീകരിച്ച, കാരണം അതിനു മുമ്പ് അദ്ദേഹത്തിന് എന്തെങ്കിലും മതം ഉണ്ടായാലും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം വളരെ വിദിതമായ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഇസ്ലാമിനെ സ്വീകരിച്ച, അതിനെ എന്താന്ന് പറയുന്നത് ഉൾക്കൊണ്ട അങ്ങനെ ഒരു മനുഷ്യനെ മരണാനന്തരം ഗർഭാപസി നടത്തി ഹിന്ദുത്വയിലേക്ക് കൊണ്ടുപോയ ഒരു ലിബറലുകളുടെ അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളായ ചെങ്കാവികളുടെ ഒരു നാടായി ഈ കൊടുങ്ങല്ലൂര് ജോയിച്ചേട്ടന്റെ സ്വന്തം ഇടം മാറി എന്നുള്ളത് വളരെ സങ്കടകരമാണ്. ആ ഒരു കാലം ഇത്രയൊക്കെ കാലം കഴിഞ്ഞാലും അന്ന് നമ്മളൊക്കെ നേരിട്ടിട്ടുള്ള അനുഭവങ്ങൾ അത് നമുക്ക് മറക്കാനാവില്ല. ഏത് കാലത്ത് ഇപ്പോ സുരേഷ് സാർ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സമുദായം എന്നുള്ള നിലയിൽ സംഘടിതരായി നിന്നുകൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും ഈ കാലത്ത് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പിന്നെ മുസ്ലിം വിഭാഗത്തിനിടയ്ക്ക് നടക്കുന്ന വലിയ പ്രോത്സാഹനങ്ങൾ ബാക്കി വളരെ പിന്നെ എന്താ പറയാ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ് നവോത്ഥാനം എന്നുള്ള വാക്ക്. എന്തൊക്കെയായാലും ഒരു വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഈ സമുദായത്തെ തകർക്കാമെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള അജണ്ടയോടെ പ്രവർത്തിക്കുന്ന അധികാരം പിന്നെ അങ്ങനെ തന്നെ പറയേണ്ടി കേരളത്തിലെ സ്റ്റേറ്റില് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റിന്റെ ഒക്കെ ആണെങ്കിലും അധികാരം ഈ പിന്നെ മതാന്തത ബാധിച്ച അധികാരങ്ങൾ എങ്ങനെ ഈ പിന്നെ മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് അധികാരം നിലനിർത്താം എന്ന് ഉള്ള വലിയ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഒക്കെ തുടർച്ചയാണ് കേരളത്തില് ഈ രീതിയിലുള്ള പിന്നെ ഞാൻ ശരീരത്തിക്കുന്നു പോകുന്നില്ല ഹിന്ദു അഭിമുഖം നടക്കുക, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഹിന്ദു അഭിമുഖം നടക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിന്റെ രാഷ്ട്രീയമൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വളരെ കൃത്യമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ അത്ര കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു പോകുന്നില്ല, അതിന്റെ സന്ദർഭമല്ല. പക്ഷേ മതം മനുഷ്യനെ ഏത് രീതിയിൽ പിന്നെ ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും മാറാനും അതുപോലെ ഉപേക്ഷിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരിടത്ത് ഒരു മനുഷ്യന്റെ മരണാനന്തരം അതൊക്കെ നിഷേധിക്കുക, അദ്ദേഹത്തിന്റെ സ്വന്തം ശരീരത്തെ ഏത് മനുഷ്യനാണെങ്കിലും സ്വന്തം ശരീരത്തിന്റെ മുകളിലുള്ള അവകാശം മരണശേഷം നിഷേധിക്കുക എന്നുള്ള വളരെ ഹീനമായ ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടന്നിട്ടുണ്ട്. മരണാനന്തരം ഉള്ള പിന്നെ ജനബാബുവിന്റെ അവകാശത്തെ നിഷേധിച്ച ഒരു സമൂഹമാണ് അല്ലെങ്കിൽ ഒരു വിഭാഗമാണ് ഇവിടുത്തെ പുരോഗമനവാദികൾ അല്ലെങ്കിൽ ഇവിടുത്തെ ചെങ്കാലികൾ എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന അവരുടെ അധികാരവും അതുപോലെ തന്നെ അവരുടെ അവകാശവും. നമുക്കറിയാം തൊട്ടപ്പുറത്ത് ഇന്നൊരു യോഗം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് പരാമർശിക്കണം വിചാരിച്ചാൽ പക്ഷെ ചെറുതായിട്ട് സൂചിപ്പിക്കാതെ വരിക. അവിടെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം നജ്മൽ ബാബു എന്നുള്ള പേര് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അത്തരം ഒരു ഇസ്ലാമിനെ സ്വീകരിക്കുകയോ ചെയ്തതിനെ കുറിച്ച് ഒരു സൂചന പോലും നടത്താതെ ഒരു യോഗം തൊട്ടപ്പുറത്ത് നടത്തുന്നു എന്നുള്ളത് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു പക്ഷേ നജ്മൽ ബാബു എന്ന് പറയുന്ന ജോയിച്ചേട്ടൻ ചെയ്തിട്ടുള്ള വലിയ രാഷ്ട്രീയത്തെ ഈ കാലത്തെ ഇന്ത്യയിൽ ചെയ്യാൻ
നമ്മൾ ഏറ്റവും മഹത്തായ അടിച്ചാർത്തപ്പെടുന്ന ജനതയുടെ മതത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ പിള്ളേർ പണ്ടേ അഭിനന്ദിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ഞാൻ അതിനെ കാണുന്നു. കാരണം ഈ കാലത്ത് അതിന് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. അത്തരം ഒരു കാലത്തെ വന്നുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് ഒരു അനുസ്മരണയാണ് തൊട്ടപ്പുറത്ത് നടക്കുന്നു എന്നത് വളരെ സങ്കടകരമാണ്. ഞങ്ങളിപ്പോ കുറച്ചു മുന്നേ ഞങ്ങൾ തമാശക്ക് പറയുന്നുണ്ടായി അവിടെ നടന്നത് എന്താണ്. നമുക്കറിയാം കൊണ്ടുപോയി ഹിന്ദു ആചാര പ്രകാരം സംസ്കരിച്ചിട്ട് സഞ്ചയനം നടത്തുകയാണ് ചെയ്തത്. നജ്മൽബാബു എന്ന് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പിന്നെ മുസ്ലിം വിശ്വാസിയെ അങ്ങേയറ്റം നിർമ്മിക്കണം. ഭരണഘടന വിരുദ്ധമായിട്ട് അങ്ങേയറ്റം നിർമ്മിക്കുക ചെയ്തിട്ട് അതിനെതിരെ ഒരു അക്ഷരവും ഇണ്ടാതെ അല്ലെങ്കിൽ അതിനെ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് ഒരു അനുസ്മരണയാം നടത്തുന്നു എന്നുള്ളത് തന്നെ അദ്ദേഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നിർദ്ദേശമായിട്ട് പറയേണ്ടി വരുന്നു. ഇതിന്റെ സംഘാടകർക്ക് എന്തെങ്കിലും വാക്കുകൾ ബുദ്ധിമുട്ടാകുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് പറയാതെ ജോയി ചേട്ടനോട് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട നജ്മൽ ബാബുവിനോടുള്ള ഒരു പിന്നെ കടമ കൂടിയാവില്ല ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ ഭാഗമായാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നെ ഒരു പക്ഷേ ചരിത്രത്തിൽ ആർക്കും നമുക്കറിയാം ചേരണം പെരുമാൾ പള്ളിക്ക് ഉള്ള ഒരു പ്രാധാന്യമുള്ള ചരിത്രത്തില് ആ പള്ളിയുടെ കൂടെ തന്നെ ഒരു എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ചരിത്രത്തിന്റെ ഭാഗമായി മാറേണ്ടിയിരുന്ന ഈ വലിയ രാഷ്ട്രീയ പ്രവർത്തകനെ ഈ വലിയ പിന്നെ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഈ കാലത്തെ ഏറ്റവും വലിയ ഇടപെടൽ നടത്തിയിരുന്ന മനുഷ്യന്റെ ചരിത്രവും നൂറ്റാണ്ടുകളോ നിലനിന്ന് പോകുമായിരുന്നു തീർച്ചയായിട്ടും അതിൽ നിന്ന് പോകുന്നതിനെ വിശ്വസിക്കുന്നു. പക്ഷെ അവിടെ സഞ്ചയനം നടത്തി അടിയന്തരം നടത്തിയത് അത് തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നുമില്ലെങ്കിലും ചേരുന്ന പള്ളിയുടെ ചരിത്രത്തോളം തന്നെ നജ്മൽ ബാബുവിന്റെ ചരിത്രം നിലനിന്ന് പോകും ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അദ്ദേഹം ചെയ്ത മഹത്തായ ആശയ പ്രവർത്തനത്തോട് ആ വലിയ നമുക്ക് അതിനല്ല ഞാനതാണ് പറഞ്ഞത് നമുക്ക് എനിക്കൊന്നും അതിനുള്ള ശേഷിയില്ല അല്ലെങ്കിൽ അതിനൊന്നുള്ള കഴിവില്ല അത്രക്കെന്നുള്ള എന്താ പറയുന്നത് ധൈര്യമില്ല ഈ കാലത്ത് എന്ന് പറയാൻ ഞാൻ നാണക്കേടാണ് ഇതിനുള്ള ശേഷിയില്ല എന്ന് പറയുന്നത് നാണക്കേടാണ്. പക്ഷെ അതൊരു വാസ്തവമാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ മഹത്തായ മനുഷ്യന്റെ ഓർമ്മകൾക്ക് മുമ്പില് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്റെ സംഘാടകർക്ക് എന്റെ അകമഴിഞ്ഞ നന്ദി കേൾക്കുന്നു.